നമസ്കാരം സാരദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സാരദിയുടെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയൊരു ഗസ്റ്റും നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡാൻസർ ആണ് ക്ലാസിക്കൽ ഡാൻസർ ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ദേവിക ദേവിക വെൽക്കം ടു ദി ഷോ താങ്ക് യു യെസ് അപ്പോൾ ഇതാണ് സുന്ദരിക്കുട്ടി കേട്ടോ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാൻസറാണ് ഭരതനാട്യമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ യെസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഡാൻസിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയണം പക്ഷെ അതിന് മുൻപ് നമുക്ക് ആളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം യു എയിൽ വന്നിട്ട് എത്ര നാളായി ഇപ്പോ ഒരു വർഷം ആയിട്ടുണ്ട് ആഹാ ഓക്കെ അപ്പോ അതിന് മുൻപ് നാട്ടിൽ എവിടെയാ ഞാൻ ചെന്നൈയിലായിരുന്നു ബോൺ ആൻഡ് ബോട്ടം ചെന്നൈയാണ് അപ്പൊ അവിടെയാണ് ഡാൻസും എനിക്ക് എന്തോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി നമ്മളെ സംസാരം എന്നുള്ള നമ്മളെ ഒരു കൾച്ചർ എന്നുള്ളത് നമ്മളെ ഒരു ഭാഷ എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ വീട്ടിലാണെങ്കിലും അങ്ങനെ ഇംഗ്ലീഷോ തമിഴോ ഒന്നും അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല ഫുൾ മലയാളമാണ് പേരൻസ് ഒക്കെ എനിക്കൊന്ന് മലയാളികളാണ് അല്ലേ അതെ പേരൻസ് മലയാളീസ് ആണ് അച്ഛൻ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ മൈഗ്രേറ്റ് ആയി ശരി ഓക്കെ അപ്പോ വേറെ ആരാ സിബ്ലിംഗ്സ് ആയിട്ടുള്ളത് എനിക്കൊരു ബ്രദർ ഉണ്ട് ഓക്കെ ഞാനും ബ്രദർ തന്നെയാണ് എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഒക്കെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഞാൻ അതിൽ വളരെ ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഹസ്ബൻഡിന്റെ ഫാമിലി എന്നെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു അറിയുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ അവർക്ക് എനിക്ക് അതിന് മാത്രം എത്രമാത്രം ഞാൻ എന്റെ ലൈഫ് ഞാൻ മാത്രമല്ല എന്റെ പേരൻസും അത്രയും മാത്രം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ഒരു ഡാൻസ് എന്നുള്ള ഒരു പാഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫുൾ പ്രോപ്പർ നല്ലൊരു അടിപൊളി സപ്പോർട്ടായിരുന്നു എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നത് അപ്പോ അത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എന്നുള്ളതും സെയിം സപ്പോർട്ട് എനിക്കത് അവരും തരണുണ്ട് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും വളരെ എപ്പോഴും ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം എനിക്ക് അതാണ് ശരിക്കും അതാണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫാദർ ആണെങ്കിലും ഫാദർ ഇൻ ലോ ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ് അമ്മോളെ അങ്ങനെ ചെയ്യണം മോളെ ഇങ്ങനെ ചെയ്യണം മോളെ ഇത് ഇങ്ങനെ അങ്ങനെ ആക്കണം മോളെ ഇത് ഇങ്ങനെ ആക്കണം കരിയറിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ അതെ എനിക്ക് ഇവിടെ വന്നിട്ട് എന്റെ ഒരു ചേഞ്ച് വളരെ ഡിഫറെന്റ് ആയിരുന്നല്ലോ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഇവിടെ കണ്ടില്ല അപ്പൊ വീണ്ടും ഒരു സ്ക്രാച്ച് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോ അതില് മൊത്തം എനിക്കറിഞ്ഞ അറ്റ്ലീസ്റ്റ് ഈ 1 ഇയർ ഒപ്പം തന്നെ എന്റെ ഹസ്ബൻഡും കൂടെ നിന്നിട്ട് സാരല്ലടാ നമുക്ക് അത് നമുക്ക് സെറ്റ് ആവും ശരിയാക്കാം എന്ന് എന്നെ പറഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന ഒരു 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 ഹസ്ബൻഡും ഒരു ഫാമിലിയും എല്ലാവരും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഐ ഫീൽ വെരി വെരി ബ്ലെസ്ഡ് തമിഴൊക്കെ എനിക്ക് ഒന്ന് എഴുതാനും വായിക്കാനൊക്കെ ഫ്ലുവന്റ് ആയിരിക്കും പഠിച്ചതായിരിക്കുമല്ലോ അല്ല സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു പിന്നെ കോളേജിൽ പിന്നെ ഒരു 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 സെമിസ്റ്റർ പഠിക്കാൻ ഉണ്ടായിരുന്നു എഴുതാനായിട്ട് പറയാൻ പിന്നെ നമുക്ക് ഫ്ലുവന്റ് ആണ് ശരി 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 ഓക്കെ അപ്പൊ എന്തായാലും ചെന്നൈ ബേസ്ഡ് ആണ് പക്ഷെ നല്ല നല്ല എന്താ പറയാ അത്ര നമ്മൾ പറയുന്ന പോലെ തന്നെ അത്രയും ക്ലീൻ ആയിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ റീസെന്റ്ലി മാരീഡ് അല്ലേ 1 ഇയർ ആയിട്ട് ശരി ശരി ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പോ ഡാൻസ് ഒക്കെ എങ്ങനെ പോകുന്നു ശരിക്കും ഇതൊരു ഒരു വളരെ ഒരു ഡിഫറെന്റ് എനിക്കൊരു എന്റെ ലൈഫിലുള്ളൊരു ഒരു പെട്ടെന്നുള്ളൊരു മാറ്റമാണ് വളരെ വലിയൊരു ചേഞ്ച് ആണ് കാരണം അവിടെ എന്നുള്ളത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ഒരു ലോകമായിരുന്നു എനിക്ക് അപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്നതിന്റെ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട് ഡാൻസിലാണെങ്കിലും നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ശരി ഓക്കെ അപ്പൊ ചെറുതിലേ തൊട്ട് പഠിക്കുന്നതാണോ ഡാൻസ് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷം ഞാൻ 3 ഇയേഴ്സിൽ തുടങ്ങിയതാണ് 18-19 എനിക്ക് എന്റെ സിസ്റ്റർ കളിച്ച് കണ്ടിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ജോയിൻ ചെയ്തതാണ് അപ്പോഴും ഇതൊന്ന് പ്രൊഫഷനായി എടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ത്രൂ ജേണി നമ്മളങ്ങനെ ഓക്കെ നമ്മൾ സാധാരണ കുഞ്ഞിലൊക്കെ പോയി ഡാൻസ് പഠിച്ചു തുടങ്ങുമ്പോ അത് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനായിരിക്കുമല്ലോ അവരാണല്ലോ ചേർക്കുന്നേ എന്റെ ഇഷ്ടത്തിലാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവര് മനസ്സിലാക്കിയെന്ന് തോന്നിയപ്പം ഓക്കെ ശരി എന്നിട്ട് എനിക്കൊന്ന് അവിടെ ഫുൾ പഠിച്ചു ഇത്രയും വർഷം അല്ലേ ഇത്രയും വർഷം പഠിച്ചു അറ്റ് ദ സെയിം ടൈം അവിടെ പെർഫോമർ ആയിരുന്നു എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നാട്യസങ്കല്പ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരു ഊർമ്മിള സത്യനാരായണൻ ആണ് അടുത്തായിരുന്നു ആളുടെ കൂടെ ആയിരുന്നു പിന്നെ 5 ഇയേഴ്സ് ആയി അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഉടനെ പിന്നെ കല്യാണം കഴിഞ്ഞു ഇങ്ങോട്ട് വന്ന് അതെ ശരി ഓക്കെ അപ്പൊ എനിക്ക് ഒരുപാട് സ്റ്റേജസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടാവും ഇത്രയും വർഷത്തിലുള്ള ഉണ്ട് അതാണ് അവിടുത്തെ ഇവിടുത്തെ എനിക്കൊരു ഡിഫറൻസ് തോന്നുന്നത് തന്നെ അതാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു ചെന്നൈ എന്നുള്ള ഒരു ഡാൻസിന്റെ ഒരു ഹബ്ബാണ് എനിക്ക് അതെ 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 സോ അവിടെ പെർഫോമൻസ് ആണെങ്കിലും കച്ചേരീസ് ആണെങ്കിലും
വളരെ ഡിഫറെന്റ് ആണ് ഇവിടത്തേക്കാളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും. ആണല്ലേ, ശരിക്കും അവിടുത്തെ ഇമ്പോർട്ടൻസ് ശരിക്കും ഇവിടെ അത്രയ്ക്കും കിട്ടുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇവിടെ അങ്ങനെ മേ ബി ടൈം എടുക്കും. പിന്നെ ഒരു വളരെ വലിയ ഒരു ഡിഫറെന്റ് കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഡാൻസ് എന്ന് കാണുന്ന ഒരു വിധേ വേറെയാണ്, വളരെ ഡിഫറെന്റ് ആണ് അവിടെ കാണുന്നത്. അതൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ആ മാറ്റം എന്നുള്ളത് വളരെ ഡിഫറെന്റ് ആണ്. കാരണം അവിടെ കൂടുതലും ഭയങ്കര കോറായിട്ടാണ് ആൾക്കാർ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും പിന്നെ അവിടുത്തെ പെർഫോമൻസ് ആണെങ്കിലും കച്ചേരിയും അവിടുത്തെ ഒരു സ്കോപ്പ് വളരെ ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കോപ്പ് ആണ്. അപ്പോൾ അതും ഇതും കൂടി ബാലൻസ് ചെയ്ത്, കാരണം എനിക്ക് കംപ്ലീറ്റ്ലി അതിനോട് സ്റ്റക്ക് ആവാനും പറ്റില്ല, ആ ഒരു രീതി എനിക്ക് ഇവിടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ ഒരു രീതിയോട് പൊരുത്തപ്പെട്ട് പോവും വേണം. സോ ഒരു ബാലൻസ് എന്താ കിട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ശരി, ഓക്കെ. അപ്പൊ അവിടെ പഠിപ്പിക്കുവായിരുന്നു പറഞ്ഞു, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അങ്ങനെ? അവിടെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയായിരുന്നു പഠിപ്പിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രോപ്പർ ഒരു നമ്മളൊരു സ്കൂൾ പോലെ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് 300-400 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ബാച്ച് ടീച്ചറാണ്, കൂടുതലും പെർഫോമർ ആയിരുന്നു അവിടെ. പെർഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു മേജർ കാര്യം. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ അങ്ങനെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അബ്രോഡ് പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ആയിട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോണതാണ്. അബ്രോഡ് പോയിട്ടുണ്ട്, പിന്നെ അവിടെ തന്നെ ഒരുപാട് ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടുണ്ട്. അവിടെ കുറേ കൂടി ഒത്തന്റിക് ആണ്, ഭയങ്കര ട്രഡീഷണൽ വേയിലാണ് അത് കാണുന്നത്. വളരെ വളരെ ഇന്റൻസ് ആയിട്ടാണ് അവർ ഒരു 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 ആർട്ട് എടുത്ത് പഠിക്കുന്നതും കാണുന്ന ഒരു ഡിഫറെന്റ് ലെവലാണ്. ഒരുപാട് പെർഫോമൻസ് ആണ്, അത് എൻജോയ് ചെയ്യാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി ഇപ്പൊ ഒരു കച്ചേരി അവിടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് കാണുന്ന ഓഡിയൻസിന് അത്രയും മാത്രം അറിവുണ്ട്, അവര് അത്രയും മാത്രം ആസ്വദിക്കുന്നുണ്ട്, അവര് ഒരു കോറായിട്ട് മനസ്സിലാക്കി ആക്കുന്നുണ്ട് അവരൊക്കെ. അത് നമുക്കിപ്പോ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ഒരു ഓപ്പോസിറ്റ് ആൾക്ക് അത് മനസ്സിലാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഓക്കെ, എനിക്കൊന്നും അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പോ അല്ലേ? മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഒരു നല്ല കാര്യമാണ്. ഒരു ഡിഫറെന്റ് ഒരു ലോകം അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആംഗിളിലൂടെ കാണാൻ ഒരു ഡിഫറെന്റ് ഒരു ചേഞ്ച് ലൈഫ് എന്ന് പറയണ പോലെ. ശരിക്കും അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് ഇപ്പൊ തുടങ്ങിയോ? അപ്പൊ 1 year ആയിട്ടുള്ളൂ യുഎയിൽ വന്നിട്ട്? 1 year ആയിട്ടേ ഉള്ളൂ. ലക്കിലി ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് കുറച്ചൊക്കെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഒരു തിങ് ഈസ് ഒരു കുറച്ച് നല്ല ആൾക്കാരെ മീറ്റ് ചെയ്തു ഞാനിവിടെ വന്നിട്ട്. അതും എടുത്തു പറയണം, ഞാൻ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവിടെ ഒരു ഡിഫറെന്റ് ഇതാണല്ലോ. അതെ അതെ. അപ്പോ ലക്കിലി കുറച്ച് നല്ല ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു, നല്ല ആൾക്കാരിലൂടെ കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ എന്റെ എന്റെ ഒരു ആന്റി വഴിയാണ് എനിക്ക് ഒരു ചേച്ചീനെ പരിചയമായത്. അങ്ങനെ അങ്ങനെ ഒരു ഒരു കണക്ഷനിലൂടെ പരിചയപ്പെട്ട് കോണ്ടാക്ട്സ് പ്രോഗ്രാംസും ഇവന്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാടല്ല, എന്നാലും എനിക്ക് അറിഞ്ഞ് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പമില്ല, 1 year ഇത്രയും ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്ക്. പഠിപ്പിച്ചു തുടങ്ങിയോ കുട്ടികളെ? ആ, പഠിപ്പിച്ചു തുടങ്ങി. വീട്ടിൽ തന്നെ ഒരു കുഞ്ഞിതായിട്ട് ഒരു വീട് തന്നെ ഒരു കുഞ്ഞൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് എടുക്കുന്നുണ്ട്. അതെ, ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭരതനാട്യം അല്ലേ? ഭരതനാട്യം ആക്ച്വലി ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം ഒരുപാട് ഉണ്ടല്ലോ ആർട്ട് ഫോംസ് ആക്ച്വലി. അത് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്തോ അതില് അതാണ് യൂഷ്വലി ചെന്നൈ എന്നുള്ളത് ആദ്യം ഓർമ്മ അല്ലെങ്കിൽ ആദ്യം വരുന്നത് ഭരതനാട്യമാണ്. അപ്പോൾ ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എനിക്കറിയില്ല, നാട്ടിലും വളരെ ഡിഫറെൻ്റ് ആണ്. കുറച്ച് ഭരതനാട്യം പിന്നെ കുച്ചിപ്പുടി പിന്നെ അങ്ങനെ ഡിഫറെൻ്റ് സ്റ്റൈലിലേക്ക് ഒരു ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തു നിന്ന് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഭരതനാട്യം ആണെങ്കിൽ അത് വളരെ കോറായിട്ട് വളരെ ഡീപ്പായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് മാത്രം ഫോക്കസ് ചെയ്ത് വളരെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എനിക്കറിഞ്ഞത്. സോ ഭരതനാട്യം ആണെങ്കിൽ അത് മാത്രം വേണം. ഇപ്പോൾ ഒരു അരങ്ങേറ്റം ചെയ്യണമെങ്കിൽ കൂടി ഓൾമോസ്റ്റ് ഒരു 7 years വേണം നമുക്കൊന്ന് ആ ഒരു അരങ്ങേറ്റം ചെയ്യാൻ തന്നെ. അപ്പം അത്രയും മാത്രം ഒരു ട്രെയിനിങ് അവിടെ ഉണ്ടാവും, അത്രയും ഇൻറ്റൻസ് കോറായിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ശരി ശരി, ഓക്കെ. ഇപ്പോൾ ഡാൻസ് എന്ന് പറയുമ്പോൾ എല്ലാം കുട്ടികളാണോ അല്ലെങ്കിൽ വലിയ ആളുകൾ ഡാൻസ് മീൻ
പഠിക്കാനായിട്ട് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്? ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് അവിടുത്തെ ഇവിടുത്തെ ഒരു ഡിഫറൻസ് ഇനിയൊന്ന് ഞാൻ എന്താ മനസ്സിലാക്കിയെന്നുള്ളത് എന്ന് അവിടെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏജ്ഡ് ആയ ഒരു ഏജ്ഡ് എന്നല്ല, ഒരു ഫോർട്ടീസിലുള്ള ഒരു ഫിഫ്റ്റീസിലുള്ളവരൊക്കെ കളിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ സംവേർ അവർക്ക് ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്, ഈ പ്രായത്തിൽ ഞാൻ കളിക്കോ, ഈ പ്രായത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ഒരു ഇത് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ ഡിഫറെന്റ് ആണ്, വിച്ച് ഐ ആം ഹാപ്പി അബൌട്ട്. അവര് എടുത്ത് ഏത് പ്രായം എന്നൊന്നും നോക്കാതെയാണ് അവർ പഠിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ്, കളിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അത് കാണുമ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുട്ടികൾ ആക്ച്വലി പഠിക്കുമ്പോ അവര് ബേസിക്സ് തൊട്ട് ഇങ്ങനെ പഠിച്ചല്ലേ, അപ്പൊ നമ്മള് വലിയ ആൾക്കാർക്ക് ബേസിക്സ് ഒക്കെ എങ്ങനെയാണ് അത്? അപ്പൊ അത് നമ്മള് രണ്ടും ഇപ്പൊ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ഡിഫറെന്റ് ആണ്, കുട്ടികളും വലിയവരുടെയും ബോഡി വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടികളെ നമ്മൾ വളരെ ബേസിക്സ് തൊട്ടിട്ട് പ്രോപ്പർ ആയിട്ട്, ബേസിക്സ് ആ വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു നമ്മളിപ്പോ ആ ബേസ് എത്ര ഇമ്പോർട്ടന്റ്, ഇപ്പൊ ഒരു ബിൽഡിങ്ങിന് ഒരു ബേസ് എത്ര ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ ഡാൻസിന് ആ ബേസിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കുറച്ച് ടൈം എടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരവരുടെ ബോഡിയിൽ വരുത്തിയിട്ട് നമ്മൾ അത് ചെയ്യിപ്പിക്കും. പക്ഷെ വലിയവർക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് നോക്കാൻ പറ്റില്ല, അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്, ഒരു പാഷൻ ആണ്. അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾക്ക് എനിക്ക് പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും പറയുമ്പോ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ദേവികയുടെ ഡാൻസും അതുപോലെ കുറച്ച് ഇമേജസും ഒക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ടാകും. എന്തായാലും അല്ലേ, പെർഫോമൻസ് കാണാൻ പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് കാണുമല്ലോ, കണ്ടു നോക്കാം നമുക്ക്. ശുക്രവാരം അവതാരം ആകിയ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിൻ്റെ ബേസിക്സ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് അല്ലേ ഇങ്ങനെ പോകാനായിട്ട് ഒരുപാട് പേർക്ക് പറ്റാതെ വരുന്ന ഒരു ടച്ച് വിട്ട് പിന്നീട് അല്ലേ, പിന്നീട് അങ്ങനെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് പറ്റുമോ എന്നുള്ളത് ധൈര്യമായിട്ട് ഞാൻ പറയാണ്, ഉറപ്പായിട്ടും പറ്റും. ചൂസ് ചെയ്യുന്ന ടീച്ചേഴ്സിനനുസരിച്ച് ഇരിക്കും എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം അറിയാതെ നമ്മൾ ആ ബോഡി മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും അവരെ പുഷ് ചെയ്യരുത്, കാരണം നമ്മൾ എല്ലാം നോക്കണം. അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ഒരു പാഷനൊത്ത് നിൽക്കണം. ഒരു ഒരു കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഒരു ടീച്ചർ എന്ന നിലയിൽ ഇൻട്രസ്റ്റോട് വരുമ്പോൾ പഠിപ്പിക്കാൻ വളരെ ഒരു ഒരു ആഗ്രഹം ഉണ്ടാവും നമുക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിപ്പിക്കാനും പറ്റണം ആ ടീച്ചർക്ക് ആണെങ്കിലും. എനിക്കൊന്നും ഡാൻസിങ് പോലെ തന്നെ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം ആക്ടിങ് എന്നുള്ളൊരു പാട്ട് ചിലപ്പോൾ അതിന് വരുന്നുണ്ട് അല്ലേ, ഒരു എക്സ്പ്രഷനോ ഒക്കെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയായിരിക്കും? അഫ്കോഴ്സ് ഇപ്പോൾ ഡാൻസ് എന്നുള്ളത് രണ്ടിൻ്റെയും ബ്ലെൻഡ് ആണ്, നൃത്തം ആൻഡ് അഭിനയം രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പലർക്കും മനസ്സിലാവാത്ത, ഇപ്പോൾ കൂറായി പഠിക്കുന്നതിൻ്റെ ഡിഫറൻറ്റും വെറുതെ വേഗമായി പഠിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് അതാണ്. ഇപ്പോൾ ഡാൻസ് നൃത്ത പാട്ട് നമ്മൾ എത്ര തന്നെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഒരു അടിച്ചു പിടിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് ബോഡിയിൽ അത് വരുത്താൻ പറ്റും. പക്ഷേ എക്സ്പ്രഷൻ എന്നുള്ളത് അഭിനയം എന്നുള്ളത് വളരെ ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിന് ഒരുപാട് അറിവ് ഉണ്ടാവണം, അതിന് ഒരുപാട് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. രണ്ടും ഡാൻസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരിക്കും മനസ്സ് കൊടുത്ത് പഠിച്ചാൽ മതി. മനസ്സ് കൊടുത്ത് പഠിക്കണം, അത് മനസ്സിലാക്കാൻ കഴിയണം. അഭിനയം എന്നുള്ള ഒരു ഭാഗം വരുമ്പോൾ അതിൻ്റെ ആ ഒരു കോർ ബേസ് എന്താണ്, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു ആക്ച്വൽ മാനസികാവസ്ഥ എന്താണ്, നമ്മളത് ശരിക്കും ഗോ ത്രൂ ചെയ്ത് തന്നെ നമ്മളത് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ആക്ടിങ് ആക്ച്വൽ ആക്ടിങ് നമുക്ക് സംസാരിക്കാം, ഇതില്ല അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മള് ഫുള്ളും ബോഡിയിലൂടെയാണല്ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണം, പ്രോപ്പറായിട്ട് എമോട്ട് ചെയ്യാൻ പറ്റണം, കൺവേ ആവണം അല്ലേ ഓഡിയൻസിന്, കൺവേ ആവണം. പ്ലസ് അറ്റ് ദ സെയിം ടൈം ആ ഒരു പാർട്ടിന്റെ ഒരു ആ ഒരു ഐറ്റമിന്റെ എസെൻസ് മനസ്സിലാക്കാൻ പറ്റണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുപോലെ ദേവികനെ വേണം കോൺടാക്ട് ചെയ്യാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും വില്ലിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ റെഡി എടുക്കുന്ന ഒരാളുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷം ദേവിക നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിന്. അപ്പം എന്തായാലും ഒരുപാട് സ്റ്റേജസ് ചെയ്യാൻ പറ്റട്ടെ, ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇതുപോലെ അറിയപ്പെടുന്ന രീതിയിൽ ഒരുപാട് സ്റ്റേജസ് ഒക്കെ ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ. വന്നല്ലേ ഉള്ളൂ, അപ്പം എന്തായാലും സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ദേവിക ജോയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം, അതുവരേക്കും നന്ദി, നമസ്കാരം.